ജൂലൈ 21 ലോകമെമ്പാടും ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ സഞ്ചരിച്ച് 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ് ചരിത്രത്തിലാദ്യമായി ചന്ദ്രൻ്റെ മണ്ണിൽ ഒരു മനുഷ്യൻ്റെ കാൽപാദം പതിപ്പിച്ചു. അങ്ങനെ ഭൂമിക്ക് പുറത്തുള്ള മറ്റൊരു ഗോളം ആദ്യമായി ഒരു മനുഷ്യൻ്റെ സ്പർശനം ഏറ്റുവാങ്ങി. തൻ്റെ കാൽപാദം പതിഞ്ഞ അവസരത്തിൽ നീൽ ആംസ്ട്രോങ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ്റെ ചെറിയ ഒരു കാൽവയ്പ്പ് പക്ഷേ മനുഷ്യരാശിയുടെ വലിയ ഒരു കുതിച്ചുചാട്ടം. മാനത്ത് കാണുന്ന അമ്പിളിമാമൻ മനുഷ്യൻ്റെ ജിജ്ഞാസയെയും ഭാവനയെയും അന്വേഷണത്വരയെയും എന്നും ഉണർത്തിയിട്ടുണ്ട്. പെൺമയാർന്ന ചന്ദ്രബിംബം കണ്ട് കവി കുമാരനാശാൻ ഇങ്ങനെ പാടി, തുമ്പപ്പൂവിലും തൂമെഴുന്നില്ല വമ്പിൽ തൂകിക്കൊണ്ട് ആകാശവീഥിയിൽ അമ്പിളി പൊങ്ങി നിൽക്കുന്നിതാ മരക്കൊമ്പിൽ മേൽ നിന്ന് കോലോളം ദൂരത്തിൽ. ഒരു കൊച്ചു കുട്ടിക്ക് കയ്യെത്തി പിടിക്കാവുന്ന ഒരു വെള്ളിക്കിണ്ണമാണ് ചന്ദ്രൻ. പുരാതന സംസ്കാരങ്ങളെല്ലാം തന്നെ ചന്ദ്രനെ ഒരു ദേവതയായി ആരാധിച്ചു പോന്നു. പാശ്ചാത്യർക്ക് അതൊരു സ്ത്രീയായിരുന്നു, ഇന്ത്യക്കാർക്കതൊരു പുരുഷനും. ക്രിസ്തുവിനും 500 മുമ്പ് ജീവിച്ചിരുന്ന യവന ദാർശനികനായിരുന്ന അനക്സഗോറസ് ചന്ദ്രന് സ്വയം പ്രകാശമില്ല എന്നും സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ഒരു ശിലാഗോളമാണ് ചന്ദ്രൻ എന്നും സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ ചന്ദ്രന്റെ ദിവ്യത്വത്തെ നിഷേധിക്കാൻ ശ്രമിച്ച ആൾ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ നാട് കടത്തുകയാണ് ഉണ്ടായത്. ചന്ദ്രൻ ഒരു ഗോള വസ്തുവാണെന്ന ധാരണ 16 ശക്തിപ്പെട്ടെങ്കിലും അപ്പോഴും അത് മിനുസമാർന്ന അതിമനോഹരമായൊരു ഗോള വസ്തുവായാണ് എല്ലാവരും കരുതിയിരുന്നത്. ടെലസ്കോപ്പിന്റെ കണ്ടുപിടുത്തമാണ് കാര്യങ്ങളെ ആകെ മാറ്റിമറിച്ചത്. ഗലീലിയോ ഗലീലി 1609 തന്റെ ടെലസ്കോപ്പ് ചന്ദ്രനിലേക്ക് തിരിച്ചു വെച്ച് നോക്കിയപ്പോൾ അവിടെ കണ്ടത് കുന്നുകളും കുഴികളും നിറഞ്ഞ ഒരു പ്രതലമാണ്. കല്ലും മണ്ണും നിറഞ്ഞ മലകളും ഗർത്തങ്ങളുമുള്ള ഭൂമി സമാനമായ ഒരു വസ്തുവാണ് ചന്ദ്രനെന്ന യാഥാർത്ഥ്യം മെല്ലെ മെല്ലെ എല്ലാവരും അംഗീകരിച്ചു. 17 ചന്ദ്രന്റെ ദൃശ്യഭാഗത്തിന്റെ വിശദമായ ഒരു ഭൂപടം തയ്യാറാക്കപ്പെട്ടു. ചന്ദ്രനെ പറ്റിയുള്ള അറിവിന്റെ ചക്രവാളം അങ്ങനെ മെല്ലെ മെല്ലെ വികസിച്ചു വന്നു. ചന്ദ്രനിൽ കാണാൻ കഴിയുന്ന ഇരുണ്ട ഭാഗങ്ങളെ കടൽ എന്ന് അർത്ഥം വരുന്ന മരിയ എന്നും പ്രകാശം നിറഞ്ഞ ഭാഗങ്ങളെ ഭൂഖണ്ഡം എന്ന അർത്ഥം വരുന്ന ടെറ എന്നും വിളിച്ചു. ചന്ദ്രനിൽ മരങ്ങളും മനുഷ്യരും അടക്കമുള്ള ജീവജാലം വസിക്കുന്നുണ്ടെന്ന് അപ്പോഴും പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നു. 18 ക്രൊയേഷ്യൻ അസ്ട്രോണമറായിരുന്ന റോജർ ബോഷ്കോവിച്ച് ചന്ദ്രനിൽ അന്തരീക്ഷമില്ല എന്ന് സമർത്ഥിച്ചു. 1837 വില്യം വിയർ, ജോഹാൻ മാഡുലർ എന്നിവർ ചന്ദ്രനിൽ സമുദ്രമോ ജലമോ കാര്യമായ അന്തരീക്ഷമോ ഇല്ല എന്ന് സ്ഥാപിച്ചു. ചന്ദ്രന്റെ ഒരു വശം മാത്രമാണ് നാം എപ്പോഴും കാണുന്നത്. അതിന്റെ മറുവശത്തെ പറ്റി ഒന്നും തന്നെ 20 പകുതി വരെ നമുക്ക് അറിവുണ്ടായിരുന്നില്ല. സോവിയറ്റ് യൂണിയനും അമേരിക്കൻ ഐക്യനാടുകളും 1950-60 കാലത്ത് നടത്തിയ പര്യവേഷണങ്ങളാണ് ചന്ദ്രന്റെ മറുവശത്തെ പറ്റിയുള്ള അറിവുകൾ നമുക്ക് സമ്മാനിച്ചത്. സോവിയറ്റ് യൂണിയന്റെ ചാന്ദ്ര പര്യവേഷണ പേടകമായ ലൂണ 3, US ലൂണാർ ഓർബിറ്റർ പദ്ധതികൾ എന്നിവ ഇതിൽ പ്രധാന പങ്കുവഹിച്ചു. ഇവയിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ചന്ദ്രന്റെ നമുക്ക് കാണാൻ കഴിയാത്ത വശത്തിന്റെ മാപ്പും തയ്യാറാക്കി. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക എന്നത് അപ്പോഴും ഒരു സ്വപ്നമായി അവശേഷിച്ചു. ലോകത്തെ രണ്ട് സൂപ്പർ ശക്തികളായിരുന്ന സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കടുത്ത മത്സരം നടന്നു വന്ന കാലമായിരുന്നു അത്. ബഹിരാകാശത്തെ കൈപ്പിടിയിലാക്കാനുള്ള മത്സരത്തിൽ എപ്പോഴും സോവിയറ്റ് യൂണിയൻ മുന്നിൽ നിന്നു. അതുകൊണ്ട് മറ്റാർക്കും കഴിയാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്തു കാണിക്കേണ്ടത് അമേരിക്കയുടെ അത്യാവശ്യമായി മാറി. അങ്ങനെ അവർ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന ഒരു പരിപാടിക്ക് രൂപം നൽകി. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനായി അമേരിക്ക രൂപം നൽകിയ പദ്ധതിയാണ് അപ്പോളോ എന്ന് അറിയപ്പെടുന്നത്. ഭീമാകാരനായ സാറ്റേൺ എന്ന റോക്കറ്റും അപ്പോളോ എന്ന ബഹിരാകാശ പേടകവും ഉൾപ്പെടുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. അപ്പോളോ വാഹനത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. 1 മാതൃപേടകം. 3 യാത്രികർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ഈ മാതൃപേടകം. യാത്രികർക്ക് താമസിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും
മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിനുമുള്ള എല്ലാ സംവിധാനങ്ങളും മാതൃപേടകത്തിലുണ്ട്. യാത്രികർക്ക് ആവശ്യമായ സാധനങ്ങളും ഈ വാഹനത്തിന് സഞ്ചരിക്കാൻ ആവശ്യമായ ഇന്ധനവും വെള്ളവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിനായിട്ടുള്ളതാണ് രണ്ടാമത്തെ ഭാഗം, സേവന പേടകം അഥവാ സർവീസ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം ചന്ദ്രനിലേക്ക് ഇറങ്ങാനും ചന്ദ്രനിൽ നിന്ന് തിരികെ മാതൃപേടകത്തിലേക്ക് എത്തുന്നതിനും ആവശ്യമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചാന്ദ്ര പേടകമാണ്. ഈ ചാന്ദ്ര പേടകത്തിന് ചന്ദ്രനിലെ ഇറങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു അവരോഹണ ഭാഗവും ചന്ദ്രനിൽ നിന്നും തിരികെ മാതൃപേടകത്തിലേക്ക് എത്തുന്നതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആരോഹണ ഭാഗം എന്നിങ്ങനെ രണ്ട് തട്ടുകൾ ഉണ്ട്. 1969 ജൂലൈ 16 അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഇന്ത്യൻ സമയം വൈകിട്ട് 7:02 അപ്പോളോ 11 യാത്ര തിരിച്ചത്. നീലെ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നിവരായിരുന്നു അതിലെ സഞ്ചാരികൾ. മാതൃപേടകവും ഉൾപ്പെട്ട ബഹിരാകാശ യാനത്തിന് കൊളംബിയ എന്നായിരുന്നു പേര്. ചാന്ദ്രപേടകത്തിന്റെ പേര് ഈഗിൾ എന്നും സാറ്റേൺ 5 റോക്കറ്റാണ് ഇവയെ വഹിച്ചുകൊണ്ട് ഉയർന്നത്. റോക്കറ്റ് പറന്നുയർന്ന് 12 മിനിറ്റ് ആയപ്പോഴേക്കും അത് ഭൂമിയിൽ നിന്നും ഏകദേശം 186 കിലോമീറ്റർ ഉയരത്തിൽ എത്തിയിരുന്നു. ആ സമയത്ത് അത് ഒരു കൃത്രിമ ഉപഗ്രഹം എന്ന പോലെ ഭൂമിയെ വലം വയ്ക്കാൻ ആരംഭിച്ചു. അപ്പോഴേക്കും റോക്കറ്റിന്റെ 2 ഘട്ടങ്ങൾ എരിഞ്ഞ് തീർന്നിരുന്നു. എരിഞ്ഞ് തീർന്ന ഭാഗങ്ങൾ സമുദ്രത്തിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. 1.5 വട്ടം ഭൂമിയെ വലം വച്ച ശേഷം റോക്കറ്റിന്റെ 3ാം ഘട്ടം എരിച്ച് അതിന്റെ വേഗം വർദ്ധിപ്പിക്കുകയും ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും മോചനം നേടി ചന്ദ്രനെ ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്തു. 30 മിനിറ്റ് പറക്കലിന് ശേഷം സാറ്റേണിന്റെ ശേഷിച്ച ഭാഗത്തു നിന്നും കൊളംബിയ എന്ന ചാന്ദ്രവാഹനത്തെ വേർപെടുത്തി. ഈ ചാന്ദ്രവാഹനമായ കൊളംബിയ ഈഗിളുമായി ബന്ധിപ്പിച്ച് തുടർന്ന് ഈ സംയുക്ത പേടകം റോക്കറ്റിൽ നിന്നും പൂർണ്ണമായും വേർപെടുത്തി അതിലേറി സഞ്ചാരികൾ ചന്ദ്രനിലേക്ക് കുതിച്ചു പാഞ്ഞു. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ജൂലൈ 19 അപ്പോളോ ചന്ദ്രന്റെ ആകർഷണ മണ്ഡലത്തിൽ പ്രവേശിച്ചു. അത് ചന്ദ്രനെ ഒരു ഭ്രമണപഥത്തിൽ ചുറ്റി കറങ്ങാൻ തുടങ്ങി. ഈ ചുറ്റിക്കറങ്ങലിനിടയിൽ പലതവണ സഞ്ചാരികൾ തങ്ങൾക്കിറങ്ങേണ്ട പ്രശാന്തിയുടെ സമുദ്രം എന്ന് പേരിട്ട സ്ഥലം കണ്ട് ബോധ്യപ്പെട്ടു. ജൂലൈ 20 ആംസ്ട്രോങ്ങും ആൾഡ്രിനും ഈഗിളിലേക്ക് പ്രവേശിക്കുകയും ഇന്ത്യൻ സമയം 11:14 ഈഗിൾ കൊളംബിയയിൽ നിന്നും വേർപെട്ട് ചന്ദ്രനിലേക്ക് ഇറങ്ങാൻ ആരംഭിക്കുകയും ചെയ്തു. മൈക്കിൾ കോളിൻസ് കൊളംബിയയെ ചന്ദ്രന് ചുറ്റുമായി പറത്തിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം അതായത് ജൂലൈ 21 പുലർച്ചെ 1:17 ഈഗിൾ ചന്ദ്രനിൽ ഇറങ്ങി. മുൻ നിശ്ചയിച്ച പ്രകാരം സഞ്ചാരികൾക്ക് 5 മണിക്കൂർ ഉറക്കം അനുവദിച്ചിരുന്നു. എന്നാൽ അവർ ഉറങ്ങാൻ കൂട്ടാകാതെ ചന്ദ്രനിൽ ഇറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ചെയ്തത്. ജൂലൈ 21 ഇന്ത്യൻ സമയം രാവിലെ 8:21 ആംസ്ട്രോങ് ഈഗിളിൽ നിന്നും താഴേക്കുള്ള കോണിപ്പടി ഇറങ്ങാൻ ആരംഭിച്ചു. ഇറക്കത്തിനിടയിൽ അദ്ദേഹം ഈഗിളിൽ ഘടിപ്പിച്ചിരുന്ന TV ക്യാമറ ഓണാക്കി. അങ്ങനെ മനുഷ്യന്റെ പാദമുദ്ര ചന്ദ്രനിൽ പതിയുന്ന രംഗം ലോകത്തുള്ള 10,00,000 ആളുകൾക്ക് തത്സമയം കാണാൻ കഴിഞ്ഞു. 8:26 ആംസ്ട്രോങ് തന്റെ പാദങ്ങൾ ചന്ദ്രനിൽ തൊട്ടു. ഏതാനും സമയം ചന്ദ്രോപരിതലത്തിൽ നടന്ന ശേഷം ആംസ്ട്രോങ് ചന്ദ്രനിലെ കുറച്ച് മണ്ണ് ശേഖരിച്ച് തന്റെ കുപ്പായത്തിന്റെ അറയിൽ സൂക്ഷിച്ചു. പിന്നീട് തിരികെ വന്ന് ഏണി വഴി ഇറങ്ങാൻ ആൾഡ്രിനെ സഹായിച്ചു. രണ്ടുപേരും ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷം അവർ ചന്ദ്രോപരിതലത്തിൽ വീഡിയോ ക്യാമറ സ്ഥാപിക്കുകയും അവരിരുവരും ചേർന്ന് US പതാക ചന്ദ്രനിൽ നാട്ടുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ അവരുമായി റേഡിയോ വഴി സംസാരിച്ചു. ആംസ്ട്രോങ്ങും ആൾഡ്രിനും ചന്ദ്രനിൽ നിന്നും മണ്ണിന്റെയും പാറകളുടെയും സാമ്പിളുകൾ ശേഖരിക്കുകയും ശാസ്ത്രീയ പഠനത്തിനാവശ്യമായ 3 ഉപകരണങ്ങൾ ചന്ദ്രോപരിതലത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. 2.5 മണിക്കൂർ അവർ ചന്ദ്രോപരിതലത്തിൽ ചെലവഴിച്ച ശേഷം ചന്ദ്ര പേടകത്തിലേക്ക് മടങ്ങി. 7 മണിക്കൂർ വിശ്രമിച്ച ശേഷം തിരികെയുള്ള യാത്രയ്ക്കായി അവർ തയ്യാറെടുപ്പ് നടത്തി. ഇന്ത്യൻ സമയം രാത്രി 11:24 അവർ ഈഗിളിന്റെ അവരോഹണ ഭാഗത്തെ ഒരു വിക്ഷേപണ തറയായി ഉപയോഗിച്ച് ആരോഹണ ഭാഗം മാത്രം മുകളിലേക്ക് ഉയർത്തി മുകളിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരുന്ന കൊളംബിയയെ ലക്ഷ്യമാക്കി മടക്കയാത്ര ആരംഭിച്ചു. പേടകത്തിലും പുറത്തുമായി 21 മണിക്കൂറിലധികമാണ് അവർ ചന്ദ്രനിൽ ചെലവഴിച്ചത്. ചന്ദ്രനിൽ നിന്നും കുതിച്ചുയർന്ന് 4 മണിക്കൂറിന് ശേഷം ഈഗിൾ കൊളംബിയയുമായി സന്ധിച്ചു. ആംസ്ട്രോങ്ങും ആൾഡ്രിനും കൊളംബിയയിൽ പ്രവേശിച്ച ശേഷം ഈഗിളിനെ ചാന്ദ്ര ഭ്രമണപഥത്തിൽ ഉപേക്ഷിച്ച്
മാതൃപേടകത്തിൽ അവർ മൂവരും ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. ഈഗിൾ ഇപ്പോഴും ചന്ദ്രനെ വലം വയ്ക്കുന്നുണ്ടാകാം എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഭൗമ അന്തരീക്ഷത്തിൽ കടക്കുന്നതിന് മുമ്പായി സേവന പേടകത്തെയും വഴിയിൽ ഉപേക്ഷിച്ചു. ജൂലൈ 24 ഇന്ത്യൻ സമയം രാവിലെ 10:14 അവർ സഞ്ചരിച്ച മാതൃപേടകം പസഫിക് സമുദ്രത്തിൽ വന്നിറങ്ങി. അവരെ കാത്തുനിന്ന ഹെലികോപ്റ്റർ അവരെ ഹോർണറ്റ് എന്ന കപ്പലിൽ എത്തിച്ചു. അവരോടൊപ്പം ചന്ദ്രനിൽ നിന്നുള്ള അജ്ഞാത വികിരണങ്ങളോ രോഗാണുക്കളോ എത്തിയിട്ടുണ്ടെങ്കിൽ അവ മനുഷ്യരാശിയെ അപകടത്തിലാക്കാതിരിക്കാനുള്ള മുൻകരുതലായി 18 ദിവസം സഞ്ചാരികളെ തനിച്ച് പാർപ്പിച്ചു. അങ്ങനെ മനുഷ്യൻ ആദ്യമായി സുരക്ഷിതനായി ചന്ദ്രനിൽ ഇറങ്ങുകയും തിരികെ എത്തുകയും ചെയ്തു. അപ്പോളോ 11 മുതൽ 17 വരെ മനുഷ്യരുമായി ചന്ദ്രനിലേക്ക് 7 അപ്പോളോ വാഹനങ്ങളാണ് പറന്നത്. എന്നാൽ അപ്പോളോ 13 യാത്രികർക്ക് സാങ്കേതിക തകരാർ മൂലം ചന്ദ്രനിൽ ഇറങ്ങാനായില്ല. അങ്ങനെ 6 ദൗത്യങ്ങളിലായി 12 യാത്രികർ ചന്ദ്രനിൽ ഇറങ്ങി. അപ്പോളോ 17 സഞ്ചരിച്ച് 1972 ഡിസംബറിൽ ചന്ദ്രനിൽ കാലുകുത്തിയ ജൂജിൻ സെർനാനാണ് ചന്ദ്രനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ മനുഷ്യൻ. ഇവരെല്ലാം ചേർന്ന് 382 കിലോഗ്രാം ചാന്ദ്രവസ്തുക്കൾ ഭൂമിയിലെത്തിച്ചു. അപ്പോളോ പദ്ധതി അനവധി ശാസ്ത്ര സാങ്കേതിക പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വഴിതെളിച്ചു. ഭൂമിയുടെ ഉത്ഭവത്തെയും പ്രപഞ്ച രഹസ്യങ്ങളെയും പറ്റി അമൂല്യമായ അറിവുകൾ ചാന്ദ്ര പര്യവേഷണങ്ങൾ നമുക്ക് ലഭ്യമാക്കി. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും രംഗത്ത് മനുഷ്യൻ്റെ സമർപ്പിത അധ്വാനത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു എല്ലാ ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങളും. 5.5 ലക്ഷത്തിലധികം മനുഷ്യരാണ് അപ്പോളോ യാത്രകൾക്കായി കഠിനാധ്വാനം ചെയ്തത്. 20 ലക്ഷത്തിലധികം സൂക്ഷ്മഭാഗങ്ങളാണ് അപ്പോളോയുടെ മാതൃപേടകത്തിൽ മാത്രം ഉണ്ടായിരുന്നത്. മനുഷ്യരാശിയുടെ പുരോഗതിയിൽ ഈ ദൗത്യങ്ങൾ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനാൽ ഓരോ ചാന്ദ്രദൗത്യവും എന്നും മാനവരാശിക്ക് അഭിമാനിക്കാനും ഓർക്കാനും ഉള്ളതാണ്.